ഇന്നത്തെ വീഡിയോയില് പതിവിന് വിപരീതമായി ഗെയിമുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രിക്സോ അങ്ങനെയൊന്നും അല്ല. ഇന്ന് നമ്മൾ കാണാൻ പോണ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂന്ന് പസിലുകളാണ്. ഇതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ പൊസിഷനിൽ വൈറ്റ് മൂവ് ആൻഡ് വിന്നാണ്. ഇവിടെ വൈറ്റിന് ഒരു ബിഷപ്പും ഉണ്ട്, നൈറ്റ് ഉണ്ട്, കിങ് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളാണ് ഇവിടെ വൈറ്റ് കളിക്കുന്നതെങ്കിൽ എങ്ങനെ ജയിക്കുമെന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആലോചിക്കുക, എന്നിട്ട് ഞാൻ സൊല്യൂഷൻ പറയാം. നിങ്ങൾ പോസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും മൂവ് ഇവിടെ ബിഷപ്പ് F6 ആണ്. അപ്പോൾ ഇവിടെ ഈ ബിഷപ്പോ നൈറ്റോ രണ്ടും അറ്റാക്ഡ് ആണ്. പക്ഷെ നൈറ്റിനെ എടുക്കാൻ പറ്റില്ല, കാരണം എന്താണ്, ഈ ബിഷപ്പും കിങ്ങും ആയിട്ട് ലൈനപ്പ് ചെയ്തിരിക്കുകയാണ്. നൈറ്റിനെ എടുത്താൽ ചെക്ക് വരും, കിങ്ങിന് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം എന്താണ്, നൈറ്റ് ആ സ്ക്വയർ കൺട്രോൾ ചെയ്യണം. ഫോഴ്സ്ഡ് ആണ് ഈ ഒരു ബിഷപ്പിനെ എടുക്കുക. അപ്പോഴാണ് കിങ് ഇവിടെ F8 വന്ന് ഈ കിങ്ങിനെ ലോക്ക് ചെയ്തിടുന്നത്. അപ്പോൾ ഇവിടെ ഒരേ ഒരു മൂവ് ഉള്ളൂ ബ്ലാക്കിന്. ഇവിടെ F5 ഫോഴ്സ്ഡ് ആണ്, ഇവിടെ നൈറ്റ് F7 ചെക്ക് മേറ്റ് ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് ആദ്യത്തെ പസില്? നിങ്ങൾ എത്ര പേര് ഈ ആദ്യത്തെ പസില് സോൾവ് ചെയ്തു എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് രണ്ടാമത്തെ പസിലോട്ട് പോയാലോ. ഇതാണ് രണ്ടാമത്തെ പസില്. ഇവിടെയും വൈറ്റ് മൂവ് ആൻഡ് വിന്നാണ്. വൈറ്റിന് ഒരു ബിഷപ്പും രണ്ട് പോണുണ്ട്, ഈ ഒരു കിങ്ങും. ബ്ലാക്കിനാണ് ഈ ഒരു കിങ്ങും ഈ ഒരു ബിഷപ്പും മാത്രമാണുള്ളത്. പക്ഷേ ഇത് മറ്റൊരു മേറ്റ് ഇൻ 3 പസിലാണ്. നിങ്ങൾ ഈ ഒരു പൊസിഷൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കളിക്കും? ഒരു പക്ഷേ ഈ ഒരു പോണിനെ സേവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കളിക്കുമോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവുമോ? കിങ് ഇവിടെ G4 ചെക്കൊക്കെ വളരെ ടെംപ്റ്റിംഗ് ആണ്, പക്ഷേ അതൊന്നും നടക്കില്ല, കാരണം കിങ് വെറുതെ H4 പോവും. പ്രത്യേകിച്ച് ഒരു വിന്നിങ് അറ്റാക്ക് ഇവിടെ ഇല്ല. ഇവിടെ വൈറ്റിൻ്റെ വിന്നിങ് മൂവ് വളരെ സ്ട്രെയിഞ്ച് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്യാം. എന്തായാലും മൂവ് ഒന്ന് നോക്കാം. ഇവിടുത്തെ മൂവ് ബിഷപ്പ് ടു A3, ഇവിടെ E3 ആണ്. ഈ ഒരു പോണിനെ വെറുതെ കൊടുക്കുന്നു. അപ്പോൾ ബിഷപ്പ് ഒന്ന് ഈ പോണിനെ വെട്ടുക, കാരണം ആ ബിഷപ്പ് അവിടെ ഇങ്ങനെ ഇതായിട്ട് ഇരിക്കുവാണല്ലോ. മാത്രമല്ല ഇതുപോലത്തെ G4 നല്ല മൂവായിട്ട് ഇവിടെ വരും. അപ്പം അതുകൊണ്ട് ബിഷപ്പ് വെച്ച് പോണിനെ വെട്ടി. ഇവിടെ വൈറ്റ് കളിക്കുന്നത് ബിഷപ്പിനെ ഇവിടെ G5 കൊണ്ടുവന്നു. ഐഡിയ ഈ രണ്ട് കീ സ്ക്വയർസ് അടച്ചു കളഞ്ഞു. ഈ രണ്ട് സ്ക്വയറിലോട്ട് വരാൻ പറ്റില്ല, കാരണം കിങ്ങും ആ സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബിഷപ്പിന് ഈ ഒരു ബിഷപ്പിന് മൂവ് ചെയ്തേ പറ്റൂ. ബിഷപ്പ് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ G4 ചെക്ക് മേറ്റ്. ഈ സ്ക്വയർ എല്ലാം കൺട്രോൾ ചെയ്തു, ചെക്ക് മേറ്റ് ആയിപ്പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പസിൽ. ഈ പസിൽ എത്ര പേര് സോൾവ് ചെയ്തു എന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഈ ദിവസത്തെ അവസാനത്തെ പസിലോട്ട് പോവാം. ഈ പൊസിഷനിൽ വൈറ്റ് അല്ല, ബ്ലാക്ക് ടു മൂവ് ആൻഡ് വിന്നാണ്. ക്യൂനും റൂക്കും ബിഷപ്പൊക്കെ ഉണ്ട്, പക്ഷേ എങ്ങനെ മൂവ് ചെയ്ത് ജയിക്കാൻ പറ്റും? ഇത് മേറ്റ് ഇൻ 3 അല്ല, ഒരു മേറ്റ് ഇൻ 5 പസിലാണ്. നിങ്ങൾക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആലോചിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ പോസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി പോസ് ചെയ്തില്ലെങ്കിലും നമുക്ക് ആ ഒരു സൊല്യൂഷൻ ഒന്ന് കാണാം. ഈ ഒരു റൂക്കും ക്യൂനും കൂടെ ഇവിടെ ഈ ഒരു പോണിലേക്ക് അറ്റാക്ക് ചെയ്യണം. പക്ഷേ തൽക്കാലം ഈ ക്യൂവിനോട് ഡിഫെൻഡ് ചെയ്യാനുണ്ട്. പക്ഷേ ഇവിടെ വൈറ്റ് നല്ല അറ്റാക്കിംഗ് പൊസിഷൻ കൊടുക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് കളിച്ചില്ലെങ്കിൽ ബ്ലാക്കിന് പണി കിട്ടും. ഇവിടെ ബ്ലാക്ക് കളിക്കുന്ന കോമ്പിനേഷൻ ഒന്ന് കണ്ടാലോ. ക്യൂൻ H5 ചെക്ക്. അപ്പോൾ ഇവിടെ ക്യൂൻ വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടത് മസ്റ്റാണ്. ക്യൂൻ വെച്ച് ബിഷപ്പിനെടുത്തു ചെക്ക്. ഇതൊക്കെ നിങ്ങൾ കോമൺ ആയിട്ട് ഇവിടെ കാണുന്ന ഒരു ലൈൻ ആയിരിക്കാം. ഇവിടെ ക്യൂൻ വെച്ച് മറയ്ക്കാം, റൂക്ക് വെച്ച് മറയ്ക്കാം. രണ്ട് വെച്ച് മറച്ചാലും, റൂക്ക് വെച്ച് മറച്ചാലുള്ള വേരിയേഷൻ റൂക്ക് ചെക്ക്. ക്യൂൻ വെച്ച് തന്നെ ഇവിടെ തിരിച്ച് മറയ്ക്കണം, കാരണം ഈ റൂക്ക് പിൻഡാണ്, ക്യൂനൊക്കെ ഉള്ളതുകൊണ്ട്. ക്യൂൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്യൂൻ H5 ചെക്കാണ്. അപ്പോൾ ഈ ക്യൂവിന് ഇനി മറയ്ക്കാൻ പറ്റില്ല, കാരണം എന്താണ്, റൂക്ക് ഈ ഒരു കിങ്ങുമായിട്ട് ലൈനപ്പ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് റൂക്ക് വെച്ച് മറക്കണം. ഇവിടെ ജസ്റ്റ് ബിഷപ്പ് B7 ചെക്ക് മേറ്റ് ആയിപ്പോവും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അപ്പോൾ ഇതാണ് റൂക്ക് വെച്ച് മറച്ചാലുള്ള കുഴപ്പം. ഇനി നിങ്ങൾക്കുണ്ടാവുന്ന സംശയം, ക്യൂൻ വെച്ച് മറച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? ക്യൂൻ H5 ചെക്ക്, കിങ് മാറുന്നു, ബിഷപ്പ് B7. അപ്പോൾ ഇവിടെ ഇപ്പോൾ ക്യൂൻ വെച്ച് മറയ്ക്കാൻ പറ്റില്ല, കാരണം ക്യൂവിന് കിങ് ലൈൻഡ് അപ്പ് ആണ്. ഇപ്പോൾ റൂക്ക് വെച്ച് മറയ്ക്കണം, റൂക്ക് B1 ചെക്ക്. ഇവിടെ ക്യൂവിനിടയിൽ വരാൻ പറ്റില്ല. ഈ ഒരു എന്താണ് കാരണം, ഈ ഒരു ക്യൂവിനും ക്യൂവിനും ലൈനപ്പ് ചെയ്തിരിക്കുകയാണ്, റൂക്കിനും ഇടയിൽ വരാൻ പറ്റില്ല. അപ്പോൾ ഈ റൂക്ക് വെച്ചിട്ട് അവസാനം ഒരു ചെക്ക് മേറ്റും കൂടെ സംഭവിക്കുകയാണ്. ക്യൂനും റൂക്കും അവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷേ ഈ ക്യൂനും പിൻഡാണ്, ഈ റൂക്കും പിൻഡാണ്. കാരണം എന്താണ്, ഈ ബിഷപ്പ് ഇവിടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ റൂക്ക് വെച്ചൊരു ചെക്ക് മേറ്റ്. അപ്പോൾ നിങ്ങൾ ഈ മൂന്ന് പസിലുകളിൽ എത്ര എണ്ണം സോൾവ് ചെയ്തു എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പസിൽസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് പസിൽസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. കാണാം.